നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിസി ജോർജിന് പിന്നാലെ അടുത്ത പണി ആർക്കാണ്? ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. മുദ്രാവാക്യ വിഷയത്തിൽ 24 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കസ്റ്റഡിയിൽ എന്ന വാർത്തകൾ വരുമ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കേസെടുക്കേണ്ട അവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്ന്. ഏതായാലും ഹൈക്കോടതി ഒരു വശത്ത് മുദ്രാവാക്യ വിളിയിൽ അതിശക്തമായ നിലപാടുകൾ പറയുമ്പോഴാണ് കേരളം ഒന്നിനു പുറകെ ഒന്നായി ഓരോ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ സംഭവത്തിൽ കൂടുതൽ പോപ്പുലർ ഫ്രണ്ടുകാർ കസ്റ്റഡിയിലായതോടെ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇനിയും കൂടുതൽ പേർ വലയിലാകാനുണ്ടോ? കുട്ടിയും പിതാവും എവിടെ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. റാലിയിൽ മുദ്രാവാക്യം ഏറ്റുവിളിച്ച 24 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരാണ് ഇവർ. വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നാണ് ഇവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ഇവരെല്ലാവരും ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടി വിളിക്കുന്ന മുദ്രാവാക്യം ചുറ്റുനിന്ന് ഇവർ ഏറ്റുവിളിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ മുദ്രാവാക്യം വിളിച്ച കുട്ടിയും പിതാവും ഒളിവിൽ പോയെന്ന പോലീസും വ്യക്തമാക്കിയിരിക്കുകയാണ്. കുട്ടിയെ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. കുട്ടിയുടെ തറവാട്ട് വീട്ടിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം എത്തിയിരുന്നു. എന്നാൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുദ്രാവാക്യം മുഴക്കിയ സംഭവത്തിൽ നേരത്തെ കോടതി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് എന്നത് എല്ലാവരും കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണവും നടപടികളും വേഗത്തിലാക്കിയത്. പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതേസമയം ഒളിവിൽ പോയ കുട്ടിയെയും കുടുംബത്തെയും കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിലധികമായി പോലീസ് ഇവർക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കുട്ടിയെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ ആക്ഷേപം അതിശക്തമായി ഉയർന്നുമുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ വർഗീയ കലഹമുണ്ടാക്കി വോട്ടുപിടിക്കാനും തെരഞ്ഞെടുപ്പ് ഭയാശങ്കകളുടെ നിഴലിലാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമമെന്ന ആക്ഷേപങ്ങളുമായി നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും തൃക്കാക്കര മണ്ഡലത്തിലെ കാക്കനാട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ഇതിനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് വലതുപക്ഷ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. വർഗീയ സംഘർഷമുണ്ടാക്കുന്ന പ്രസംഗം ആരും നടത്തിയാലും കേസെടുക്കണമെന്നാണ് നിയമം. അങ്ങനെയെങ്കിൽ ഈ പ്രസംഗം കണക്കിലെടുത്താൽ മുഖ്യമന്ത്രിക്കെതിരെയും കേസെടുക്കണമെന്നാണ് ജന്മഭൂമിയിലൂടെയൊക്കെ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ എഴുതി ചേർത്തിരിക്കുന്നത്. ഹിന്ദുവിനെയല്ല സംഘപരിവാറിനെയാണ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതെന്ന് ന്യായീകരിച്ച SDPI നേതാക്കളുടെ നിലപാടിനെ പിന്തുണച്ച മുഖ്യമന്ത്രി ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗത്തെ സംഘപരിവാറും BJPയും ആക്രമിച്ചെന്ന കള്ളക്കഥ കൂടി പൊതുവേദിയിൽ അവതരിപ്പിച്ചു എന്നാണ് BJP അനുകൂല നിലപാടുള്ളവർ വിമർശിക്കുന്നത്. ഇതുവഴി ഭീകരരെ പിന്തുണയ്ക്കുക മാത്രമല്ല സംഘപരിവാർ പ്രവർത്തകർ വധിക്കപ്പെടേണ്ടവരാണെന്ന സന്ദേശം കൂടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. SDPI സമ്മേളനത്തിലെ കൊലവിളി, ഏക സിവിൽ കോഡിനെതിരായ പ്രതിഷേധം, PC ജോർജിന്റെ വിവാദ പ്രസംഗവും അറസ്റ്റുമടക്കം, മതവൈകാരികത കത്തി നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി എരുതിയിൽ എണ്ണയൊഴിച്ചത് എന്നാണ് ആക്ഷേപങ്ങൾ.